ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ, സ്വാഗതം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 62-ാമത്തെ ക്ലാസ്സിലാണ് നാം എത്തിയിരിക്കുന്നത്. ഇന്ന് നാം പഠനവിധേയമാക്കുന്ന വേദഭാഗം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പ്രാരംഭത്തിൽ അത് ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തുകാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മത്കോസ് എന്നു പേർ. യേശു പത്രോസിനോട്, വാളുറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 18 മുതലുള്ള അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 18-19 അധ്യായങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ നാം കാണുന്നു. 21-ാം അധ്യായം, ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ, പുനരുത്ഥാനം ചെയ്ത കർത്താവ് പിന്മാറിപ്പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ മടക്കി വരുത്തുകയും ചെയ്യുന്നു. ആ നിലയിൽ 18 മുതലുള്ള അധ്യായങ്ങളിൽ ഈ ഭൂമിയിലെ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാന രംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാം അതിൻ്റെ പ്രാരംഭ ഭാഗം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇതിന് മുൻപ് ശിഷ്യന്മാരുമായി അടുത്തിടപെട്ട് അവരെ ധൈര്യപ്പെടുത്തി അവർക്കാവശ്യമായ ആലോചനകൾ കൊടുത്ത് കർത്താവ് പോയിക്കഴിഞ്ഞാലും ഈ ലോകത്തിൽ അവരെങ്ങനെ വിജയകരമായി ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ച് മുൻപോട്ട് പോകണം എന്നുള്ളതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ധൈര്യത്തിൻ്റെ ആലോചനകളും കൊടുത്തിട്ട് കർത്താവ് ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയിലേക്ക് പോയി. നാം മനസ്സിലാക്കുന്നത് പോലെ ഗെത്സെമന തോട്ടത്തിലേക്ക് പോയി. അവിടെ പട്ടാളവും അതുപോലെ സഹസ്രാധിപന്മാരും ഒക്കെ യേശുക്രിസ്തുവിനെ പിടിക്കുവാനായിട്ട് വരുന്ന രംഗം, തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാസ് കാണിച്ചു കൊടുക്കുന്ന രംഗം, അതൊക്കെയാണ് ഈ 18-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം വായിച്ച 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന അവൻ പറഞ്ഞ വാക്ക് ഇതിനാൽ നിവൃത്തി വന്നു. കർത്താവ് ഇത് പറയുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് 8-ാമത്തെ വാക്യത്തിൽ തന്നെ പിടിക്കുവാൻ വന്നവരോട് കർത്താവ് പറഞ്ഞ വാക്കുകളോട് ബന്ധപ്പെട്ട കർത്താവ് ഞാൻ ആകുന്നു എന്ന് അവിടെ പറഞ്ഞപ്പോൾ തന്നെ പിടിക്കുവാൻ വന്ന വലിയ കൂട്ടം അവൻ്റെ മുൻപിൽ വീണു എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാനാകുന്നു എന്നുള്ള ആ അവകാശവാദം, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് അവകാശപ്പെട്ട യഹോവയായ ദൈവം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു അത് താനാണ് എന്ന് അവകാശപ്പെടുന്നതാണ് ആ അവകാശവാദങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയും കർത്താവ് ഞാനാകുന്നു അഥവാ ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് പറയുമ്പോൾ നസറായനായ യേശുവിനെയാണ് അവർ തിരയുന്നത് എന്ന് അവർ പറഞ്ഞതിൻ്റെ മറുപടി കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ആകുന്നു, അത് ഞാൻ തന്നെ. ആ ഒരു അവകാശവാദത്തിൻ്റെ മുൻപിലാണ് ഈ പടയാളികളുടെ വലിയ കൂട്ടത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പോയത്. ഇത് പറഞ്ഞിട്ട് കർത്താവ് അവരോട് പറയുന്നു, എന്നെയാകുന്നു നിങ്ങൾ തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. കൂടെയുള്ള ആ അപ്പോസ്തോലിക ഗണത്തെക്കുറിച്ചാണ് പറയുന്നത്, അഥവാ കൂടെയുള്ള ശിഷ്യന്മാരെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അവിടെയാണ് കർത്താവ് അടുത്ത വാചകം പറയുന്നത്, ഇവർ പോയിക്കൊള്ളട്ടെ, നിങ്ങൾ പിടിക്കാൻ വന്നത് എന്നെയാണല്ലോ, എന്നെ പിടിച്ചോളുക. കർത്താവ് സ്വയമായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം. എന്നാൽ അതേ സമയത്തും തൻ്റെ ശിഷ്യന്മാരുടെ സുരക്ഷിതത്വവും അവരെക്കുറിച്ചുള്ള ചിന്തയും
തൻ്റെ മനസ്സിനെ ഭരിച്ചിരുന്നു എന്നുള്ളത് അവിടെ വെളിപ്പെടുന്നുണ്ട്. അവരെ കരുതുന്ന ഒരു കർത്താവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് അന്ന് കേവലം ആ അപ്പോസ്തലിക ഗണത്തെ ഉദ്ദേശിച്ച് പറഞ്ഞു എങ്കിലും ഇന്നും അതങ്ങനെ തന്നെയാണ്. എല്ലായ്പ്പോഴും നമ്മെ കരുതുന്ന, നമ്മെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിതാവിനോട് പറയുകയാണ്, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്ക് ഇതിനാൽ നിവൃത്തി വന്നു. പിതാവിനോട് ഇതിനു മുൻപ് പറഞ്ഞ ആ വാക്ക് അതിവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ഇതിൻ്റെ തൊട്ട് മുൻപിൽ 17:12 ഇത് പറയുന്നുണ്ട്, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. ഇത് ആ പ്രാർത്ഥനയിൽ പിതാവിനോട് പുത്രൻ പറയുന്ന വാക്കുകളാണ്. ഇത് ഇവിടെ നിവർത്തിക്കപ്പെട്ടതായി അഥവാ അത് അതുപോലെ പ്രാവർത്തികമാക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. പിതാവ് തന്നെ ഏൽപ്പിച്ചവരാണ്, അവർ പോയിക്കൊള്ളട്ടെ, അവർ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കഷ്ടതയിലേക്ക്, ആ ക്രൂശീകരണ അനുഭവത്തിലേക്ക് അവരെ വിടാതെ അവരെ കരുതി മാറ്റി നിർത്തുവാൻ ആവശ്യപ്പെടുന്ന കർത്താവിൻ്റെ കരുതലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 10:28 യേശുക്രിസ്തു എന്ന നല്ലയിടയൻ തൻ്റെ ആടുകളെക്കുറിച്ച് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാനവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. കർത്താവിനുള്ളവർ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്, ദൈവകരങ്ങളിൽ ഭദ്രമാണ് എന്നുള്ള ആ ആശയവും നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ലഭിക്കുന്ന ജീവൻ നിത്യജീവന എന്ന് പറഞ്ഞാൽ നിത്യമാണ്, അതിടയ്ക്ക് വെച്ച് ഇല്ലാതാകുന്നതല്ല, അത് നഷ്ടപ്പെടുന്നതല്ല. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത് ഭദ്രമാണ്, അത് നിത്യമാണ്, അതിടയ്ക്ക് നഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. 10:28 ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അപ്പോൾ ശിഷ്യന്മാരെ കരുതുന്ന, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നമ്മുടെ കർത്താവ്, പിതാവിന് കൊടുത്ത ആ വാക്ക് അതുപോലെ നിവർത്തിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്ത് 10, 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ശിമോൻ പത്രോസിൻ്റെ ഒരു പ്രതികരണമാണ് നാം കാണുന്നത്. തന്നെ പിടിക്കുവാൻ വന്ന പടയാളികളോടുള്ള ബന്ധത്തിൽ ശിമോൻ പത്രോസിൻ്റെ പ്രതികരണം എന്താണ്? ശിമോൻ പത്രോസ് ചെയ്തത് എന്നുള്ളത് നാം അവിടെ വായിക്കുന്നു. ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലതുകാത് അറുത്തു കളഞ്ഞു. ആ ദാസൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മത്കോസ് എന്ന്. ഇവിടെ പത്രോസിൻ്റെ പ്രതികരണം നാം ഒന്ന് ശ്രദ്ധിക്കുക. കേവലം വൈകാരികമായ ഒരു പ്രതികരണമാണ്. ഇവിടെ പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നു, ഇതിനു മുൻപ് കർത്താവിനോടുകൂടെ ജീവിച്ച കാലഘട്ടത്തിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടിയിരുന്നു, തന്നെ പിടിക്കുവാൻ പുരുഷാരം വന്ന സമയത്തൊക്കെ യാതൊരു മാനുഷിക ആയുധവും കയ്യിലില്ലാതെ യഹൂദന്മാരും പരീശന്മാരും തനിക്കെതിരായി പ്രതികരിച്ച സന്ദർഭങ്ങളിൽ, അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ച സന്ദർഭങ്ങളിൽ ഒക്കെ യാതൊരു മാനുഷിക ലോകപ്രകാരമുള്ള ആയുധങ്ങളും കയ്യിലില്ലാതെ അവരെ നേടി അതിൻ്റെ നടുവിലൂടെ വിജയകരമായി മുൻപോട്ട് പോയ ഇതുവരെയുള്ള രംഗങ്ങൾ ഈ പത്രോസും കൂട്ടരും കണ്ടതാണ്. അത് തന്നെയുമല്ല, ഈ പോരാട്ടമെന്ന് പറയുന്നത് അഥവാ വിശ്വാസ ജീവിതത്തിലെ പോരാട്ടമെന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടമെന്ന് പറയുന്നത് ലൗകിക ആയുധങ്ങൾ ഉപയോഗിച്ച് വിജയിക്കേണ്ട ഒന്നല്ല എന്നുള്ളത് യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ്. അത് താൻ ആ നിലയിൽ ഗ്രഹിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്നവനാണ് പത്രോസ്. എന്നാൽ പലപ്പോഴും എന്ന പോലെ തൻ്റെ ശിഷ്യഗണത്തിലെ വളരെ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന, ഉപരിപ്ലവമായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആവേശത്തോടെ പ്രതികരിക്കുന്ന പത്രോസിൻ്റെ ആ പ്രതികരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ ചെയ്തതെന്താണ്? തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി വലതുകാത് അറുത്തു കളഞ്ഞു. ഇവിടെ ഇതിനു മുൻപ് കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ശിഷ്യന്മാർ ആ വാക്കു കേട്ട് അത് അനുസരിച്ചിരുന്നെങ്കിൽ, പരീക്ഷിക്കപ്പെടുവാൻ പോകുകയാ, ഒരു വലിയ പരീക്ഷയിലേക്ക് കർത്താവ് കടന്നു പോകുകയാ, ഈ ശിഷ്യന്മാർക്കും പരീക്ഷ നേരിടുവാനുള്ള സാധ്യതയുണ്ട്,
പരീക്ഷയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വാക്കുകളെ ഉൾക്കൊള്ളുകയും അത് അനുസരിക്കുകയോ അംഗീകരിക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രതികരണം വളരെ പെട്ടെന്ന് തന്നിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനോ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ അങ്ങനെ തുടരുന്നതിനോ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതിനോ കഴിയാതെ പോയപ്പോൾ ഇവിടെ ഇതാ ജഡം പുറത്തു വരുന്നു. കേവലം ജഡത്തിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് പത്രോസിൽ നിന്നുണ്ടായത്. എല്ലായ്പ്പോഴും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ജഡത്തെ തോൽപ്പിച്ചുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുൻപോട്ട് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാൻ തന്നെ മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന്. തൻ്റെ ജഡത്തെ നിയന്ത്രിച്ച് ദണ്ണിപ്പിച്ച് അടിമയാക്കി ജീവിക്കുന്ന ഒരു ജീവിതമാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. ഇത് കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്ന ഈ പത്രോസിന് തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ട സമയത്ത് അതിൽ നിന്ന് മാറി നിന്നപ്പോൾ തൻ്റെ ജഡം വിജയിക്കുവാൻ അവിടെ ഒരു അവസരമുണ്ടാകുകയാണ്. വിശ്വാസ ജീവിതത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ട, നാം വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ദൈവവുമായുള്ള ആ ബന്ധത്തിൽ തുടരുന്നതനുസരിച്ച് വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ കർത്താവ് അടുത്ത് ചെയ്തത് പത്രോസിനെ ശാസിക്കുക, എന്നിട്ട് പറയുന്നു വാൾ ഉറയിലിടുക. അവിടെ കർത്താവ് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്ക് വിജയം ലോകത്തിലെ ആയുധങ്ങൾ കൊണ്ടല്ല സാധിക്കേണ്ടത്. കർത്താവ് എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിട്ടത് എന്നുള്ളത് ദൈവജനത്തിലൂടെ നമുക്കറിയാമല്ലോ. ഒരിക്കലും ലോക ആയുധങ്ങൾ ഉപയോഗിച്ച് നേടിയെടുക്കേണ്ട വിജയമല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാൻ, കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അതും അടുത്ത വാക്യത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞ് പത്രോസിനെ ശാസിച്ച് വാൾ ഉപയോഗിക്കാതിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ശത്രുവിനോട് ആ നിലയിൽ പ്രതികരിക്കണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ഇവിടെ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ സംഭവങ്ങൾ മറ്റു സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്തെന്താ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. 50-ഉം 51-ഉം വാക്യങ്ങൾ, അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തേക്കാതെ അറുത്തു. അപ്പോൾ യേശു ചെയ്തത് ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല, എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ആ വെട്ടുകൊണ്ട് കാതറുത്തുപോയെങ്കിൽ കർത്താവ് പത്രോസിനെ ശാസിച്ചിട്ട് തൊട്ട് അവിടം സൗഖ്യമാക്കി. യേശുക്രിസ്തു അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് ഏറ്റവും അവസാനമായി ചെയ്ത അത്ഭുതമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. അഥവാ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതമാണ്, ചരിത്രത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാത്ഭുതമാണ്. എന്നാൽ തൻ്റെ ജീവിതകാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായി അടുത്ത ക്രൂശീകരണത്തിനായി പോകയാ ആ സമയത്ത് താൻ ചെയ്തൊരത്ഭുതമാണ്. പത്രോസിൻ്റെ വെട്ടുകൊണ്ട് കാതറുത്തുപോയ ഈ മർക്കോസ് എന്ന പടയാളിയുടെ കാത് തൊട്ട് സൗഖ്യമാക്കി എന്നുള്ളത്. ഇവിടെ പത്രോസിനെ ശാസിക്കുക വഴി ഈ മനുഷ്യൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കുക വഴി കർത്താവ് ആരാണെന്ന് ഒന്നുകൂടെ തെളിയിക്കുകയാണ്. കരുണയിൽ സമ്പന്നനായ ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്, ശത്രുവിനെ സ്നേഹിക്കുന്ന ദൈവമാണ്, പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഉപദ്രവിക്കുന്നവർക്കും രക്ഷയൊരുക്കുന്ന ദൈവമാണ്. ഇത് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ഇന്നും 100 ആണ്ടുകൾ കഴിഞ്ഞും അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തു പാപിയെ സ്നേഹിക്കുന്നവനാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. തിരുവെഴുത്തിലെ വാക്യം വളരെ പ്രശസ്തമാണല്ലോ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത് 11-ാം വാക്യത്തിനൊന്ന് ശ്രദ്ധിക്കുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പിതാവ് എനിക്കൊരു പാനപാത്രം തന്നിട്ടുണ്ട്, അത് ഞാൻ കുടിച്ചേ മതിയാകൂ, അത് നിർബന്ധം കൊണ്ടല്ല, അത് ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. ആ പാനപാത്രം എന്താണെങ്കിലും അത് ഞാൻ കുടിക്കുവാൻ
കടപ്പെട്ടവനാണ് എന്നുള്ളത് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. തിരുവെഴുത്ത് നമ്മൾ നോക്കിയാൽ ഈ പാനപാത്രം എന്നുള്ള ആശയത്തെ മൂന്ന് നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 116 സങ്കീർത്തനത്തിൻ്റെ 13 വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ ഒരു പാനപാത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 116 സങ്കീർത്തനം 13 വാക്യം: ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടെ പറയുന്ന പാനപാത്രം രക്ഷയുടെ പാനപാത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വീണ്ടും യിർമ്യാ പ്രവചനം 16:7 വാക്യം, അവിടെ പറയുന്ന പാനപാത്രം എന്ന് പറയുന്നത് ആശ്വാസത്തിൻ്റെ പാനപാത്രമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. യിർമ്യാവ് 16:7: മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തെങ്കിൽ അവർക്കൊപ്പം അവർക്ക് അപ്പം നുറുക്കിക്കൊടുക്കയില്ല. അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിൻ്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല. അപ്പോൾ ഇവിടെ ഒരു പാനപാത്രത്തെക്കുറിച്ച് പറയുന്നത് ആശ്വാസത്തിൻ്റെ പാനപാത്രം എന്താണ്. മുൻപേ നാം സങ്കീർത്തനത്തിൽ കണ്ടത് രക്ഷയുടെ പാനപാത്രം, ഇവിടെ പറയുന്നു ആശ്വാസത്തിൻ്റെ പാനപാത്രം. ഇത് 23 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞുകവിയുന്നു. അപ്പോൾ രക്ഷയുടെ പാനപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആശ്വാസത്തിൻ്റെ പാനപാത്രം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന പാനപാത്രം എന്ന് പറയുന്നത് കഷ്ടതയുടെ പാനപാത്രമാണ്. മത്തായി സുവിശേഷം 26:39 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അതേക്കുറിച്ച് പറയുന്ന വാക്കുകൾ കുറച്ചുകൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 26:39: പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. കഷ്ടതയുടെ പാനപാത്രം, അതാണ് അടുത്ത് താൻ കുടിക്കുവാനായിട്ട് പോകുന്നത്. മറ്റ് സങ്കീർത്തന പുസ്തകങ്ങളിലും ബൈബിളിലെ മറ്റു ചില പുസ്തകങ്ങളിലും ഈ ആശയം മനസ്സിലാകത്തക്ക നിലയിൽ പാനപാത്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇത് ഞാൻ കുടിക്കേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ നമ്മളിപ്പോൾ വായിച്ച ആ വാക്കൂടെ ചേർത്തൊന്ന് ചിന്തിക്കുക. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, ഇത് ഞാൻ കുടിക്കണ്ടയോ എന്ന് പറഞ്ഞ കർത്താവ്, മനസ്സോടെ കുടിക്കുവാൻ വന്നവൻ, ആ കഷ്ടത അനുഭവിക്കുവാൻ വന്നവൻ, പിന്നെ എന്തുകൊണ്ട് കഴിയുമെങ്കിൽ ഇത് നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞു? അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രമമായിരുന്നോ? ഒരിക്കലുമല്ല. അടുത്ത വാക്കത് വെളിപ്പെടുത്തുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിവർത്തിക്കപ്പെടണം. ഞാനിത് കുടിക്കണമെന്നുള്ളത് നിൻ്റെ ഇഷ്ടമാകയാൽ അതങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടണം. ഞാൻ അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഏൽപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ ആ പാനപാത്രം എത്ര കയ്പ് നിറഞ്ഞതാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അതിൻ്റെ ആ വേദനയുടെ കാഠിന്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. അത് മനസ്സിലാകത്തക്ക വിധം ഒരു പ്രയോഗമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതെത്ര കഠിനമാണെങ്കിലും എത്ര കയ്പ് നിറഞ്ഞതാണെങ്കിലും അത് കുടിക്കുവാൻ വന്ന കർത്താവ് പിതാവിന് തന്നെക്കുറിച്ചുള്ള ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുന്നു. ഇന്ന് ആ പാനപാത്രം കുടിച്ചു എന്നുള്ളതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടിടയായത്. ഇവിടെ കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത് സംഭവിച്ചത് 12-13 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ: പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി 1 ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു. കയ്യഫാവ് പറഞ്ഞ അഭിപ്രായം 14 വാക്യത്തിൽ: ജനത്തിന് വേണ്ടി ഒരുവൻ മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ ഇവൻ തന്നെ. ഇവിടെ 2 പേരുകൾ നമ്മൾ കാണുന്നു: 1 ഹന്നാവ്, 2 കയ്യഫാവ്. ഈ ഭാഗത്തെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു മഹാപുരോഹിതനാണുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ പൗരോഹിത്യ വ്യവസ്ഥയ്ക്കും ഒരു ലംഘനം സംഭവിച്ചോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഒരേ സമയത്ത് 2 ആ സ്ഥാനത്തിരിക്കുക. 1 ഹന്നാവ്, ഖന്നാവ് എന്ന് പറയുന്നത് കയ്യഫാവിൻ്റെ അമ്മായിയപ്പൻ, അതേസമയത്ത് കയ്യഫാവും. അതെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് ഈ ഭാഗത്തെക്കുറിച്ച് മറ്റു ചില ഭാഗങ്ങളോട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇവിടെ 12 വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇവരെല്ലാവരും കൂടെ യേശുവിനെ പിടിക്കുവാനായിട്ട് വന്നു എന്നുള്ളതാണ്. ഇവരുടെ എല്ലാം കണ്ണ് കുരുടായിപ്പോയിരിക്കുക. ഇതിന് മുമ്പ് ഇവരെല്ലാം കണ്ടതാണ് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ അവൻ്റെ മുൻപിൽ വീണുപോയത്.
എന്നിട്ടും അവർ അവനെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുക, ലോകത്തിൻ്റെ കണ്ണ് കുരുടായിട്ടിരിക്കുക. ഇവിടെ വലിയൊരു കൂട്ടമാണ്, പട്ടാളമുണ്ട്, സഹസ്രാധിപനുണ്ട്, യഹൂദന്മാരുടെ സേവകരുണ്ട്, ഇങ്ങനെ അനേകരുണ്ട്. ആ വലിയ കൂട്ടത്തിന് ഇതാരാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയാതെ അവരുടെ കണ്ണ് കുരുടായിട്ടിരിക്കുക. ഇന്നും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അനേകരുടെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുക. യേശു ക്രിസ്തു ലോകരക്ഷിതാവാണെന്ന്, ജഡത്തിൽ വെളിപ്പെട്ട ഏകസത്യ ദൈവമാണെന്ന് അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാതെ വണ്ണം അനേകരുടെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ യഹൂദന്മാരും ഈ പട്ടാളവും സഹസ്രാധിപനും എല്ലാം കൂടെ അവനെ പിടിച്ചിട്ട് കെട്ടി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിടിച്ച് കെട്ടി എന്ന് മത്തായി സുവിശേഷം 26 അധ്യായത്തിൻ്റെ 48 വാക്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യൂദ പറയുന്ന ചില വാക്കുകൾ അവിടെ കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ട് യൂദ പറയുകയാണ്, അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ, ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്നവർക്ക് ഒരടയാളം കൊടുത്തിരുന്നു. അവിടെ അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് നമ്മുടെ മലയാളത്തിൽ കാണുന്നുള്ളൂ, എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അവനെ വേഗത്തിൽ പിടിച്ചുകൊള്ളുവീൻ എന്ന, ഹോൾഡ് ഹിം ഫാസ്റ്റ്, വേഗത്തിൽ പിടിച്ചുകൊള്ളണമെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയാലോ, യൂദയ്ക്കറിയാമല്ലോ ഇതിനോടകം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ. അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ വേഗത്തിൽ പിടിച്ചുകൊള്ളുവീൻ, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവിടെ വേഗത്തിൽ പിടിച്ച് കെട്ടിയത്. ഇനിയും രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയിൽ അവർ അറിയുന്നോ ഇവരെന്ത് പിടിച്ചു കെട്ടിയാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിവുള്ളവനാണ് ഈ ക്രിസ്തു എന്ന്. എന്നാൽ തന്നെ തന്നെ അതിന് ഏൽപ്പിച്ചു കൊടുത്തു വന്നവനാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അവരുടെ പരാജയമായി തന്നെ അവിടെ ഇരിക്കുന്നു. അതുമാത്രമല്ല, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 22:9 വാക്യത്തിൽ ഇസഹാക്കിനെ അറുക്കുന്ന ഒരു രംഗമുണ്ട്. അതൊരു നിഴലായിട്ട് നാം എടുത്താൽ ഇസഹാക്കിനെയും അബ്രഹാം യാഗപീഠം ഒരുക്കിയിട്ട് അതിന്മേൽ പിടിച്ച് കെട്ടി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ നിഴലിൻ്റെ ഒരു പൊരുളുകൂടിയാണല്ലോ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യവർഗത്തെ ആ ബന്ധനത്തിൽ നിന്ന്, ആ കെട്ടിൽ നിന്ന് സ്വതന്ത്രരാക്കുവാൻ നാം അനുഭവിക്കേണ്ട ആ ബന്ധനമാണ് കർത്താവ് അവിടെ ഏറ്റുവാങ്ങിയത്. അവനെ പിടിച്ചു കെട്ടി എന്നുള്ള ആ പ്രയോഗത്തിലൂടെ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വതന്ത്രരാക്കുവാൻ, നമ്മെ പിടിച്ചു കെട്ടിയ, നമ്മെ ബന്ധനസ്ഥരാക്കിയ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കുവാൻ നമ്മുടെ കർത്താവ് അനുഭവിച്ച വ്യഥയുടെ ഭാഗം തന്നെയാണ് അത്. തിരുവഴുത്തിൻ്റെ നിവൃത്തി തന്നെയാണ്, പഴയ നിയമത്തിലെ നിഴലിൻ്റെ പൊരുള് തന്നെയാണ് അവനെ പിടിച്ചു കെട്ടി എന്നുള്ളത്. തുടർന്നുള്ള രംഗങ്ങൾ 15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. അത് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഇതാ ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു, കയ്യഫാവ് പറഞ്ഞ അഭിപ്രായവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിൽ പുരോഹിതവർഗം ഉൾപ്പെടെ, അവിടെ സൈന്യാധിപന്മാരുൾപ്പെടെ എല്ലാവരും ദൈവവചനത്തിൻ്റെ നിവൃത്തി അവിടെ നടക്കണം. എന്നാൽ ഇവനാരെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ക്രൂശിങ്കലേക്ക് നയിക്കുകയാണ്. ആ ക്രൂശീകരണം എന്നെയും നിങ്ങളെയും ഓർത്തുള്ളതാ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനുള്ളതാ. ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ സാധ്യമായ വിലയേറിയ ഈ രക്ഷയെ അവങ്കിലുള്ള വിശ്വാസത്താൽ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതി വരട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.